ലോ ബഡ്ജറ്റ് വാൾവോട്രോണിക് കയറ്റാൻ വന്നിട്ടുള്ള മാരുതി 800 ആട്ടത്. അപ്പോൾ മാരുതി 800 ലോ ബഡ്ജറ്റ് വാൾവോട്രോണിക് കയറ്റുന്നതും കാര്യങ്ങളായിട്ട് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ. ഇതിൻ്റെ വാൾവോട്രോണിക്കിൻ്റെ വീഡിയോ ഞാൻ വേറെ 800 ചെയ്യുന്നത് ഇട്ടിട്ടില്ല. ഇത് MPFA വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് എന്ത് കാണിച്ചു തരാൻ പോണത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എലവിലും കാര്യങ്ങളൊക്കെ ഇട്ടുള്ളൊരു വണ്ടിയാട്ടത്. അതുപോലെ ഇത് MPFA വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ ഇതിൽ ചെയ്യാൻ മാറ്റിവെച്ചിട്ടുള്ള സൈലൻസറിൻ്റെ പീസുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ത്രോട്ടിൽ ബോഡി അതിൻ്ന് സെൻസറും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ സൈലൻസർ 3 ഭാഗമായിട്ട് വരുന്നത്. അത് അയച്ചിട്ട് കാണിച്ചു തരാം അത് എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് ബാക്ക് സൈഡ് വരുന്ന ഒരു സൈലൻസർ എന്ന് പറഞ്ഞത്. അതുപോലെ ഫ്രണ്ടിക്ക് 2 പീസ് വരുന്നുണ്ട്. ഇവിടെ ഒരു മഫ്ലർ, അതുപോലെ തന്നെ വേറൊരു പീസ് ഫ്രണ്ടിക്കും വരുന്നത്. അങ്ങനെ 3 പീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം പൊട്ടിയിട്ടുള്ള കേട്ടോ. സെയിൽസിൻ്റെ ഫ്രണ്ടിക്ക് വേറെ ഇതുണ്ടോ, ഈ ഒരു ഭാഗം പൊട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വെച്ച് ചെയ്യണം, വെൽഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് പൊട്ടിയ സ്ഥിതിക്ക് ഈ ഒരു സെയിലൻസറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രണ്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ മഫ്ലറിൻ്റെ ബാക്ക് സൈഡിൽ സെറ്റ് ചെയ്താലാണ് അത് സൗണ്ടിൽ വേരിയേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കറക്റ്റ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെറ്റ് ചെയ്ത് കേട്ടോ, സാധനം സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടുകളിൽ പീസുമ്പോൾ എൽബോ അടിച്ചിട്ട് ടോട്ടൽ ബോർഡ് സെറ്റ് ചെയ്തിട്ടാണ് LTC അടിച്ചിടാം കേട്ടോ. ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് കൊണ്ട് അതിൻ്റെ അടിയുള്ള ആ സെൻസർ കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇതാണ് പീസ്. ആക്ച്വലായിട്ട് ഈ കാണുന്ന ഈ ഒരു സെയിൽസർ കയറ്റണമല്ലോ കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ സെയിൽസിൻ്റെ ഇവിടെ മുറിഞ്ഞാന്ന് കേട്ടോ. ഞാൻ കാണിച്ചു തന്നില്ലേ, ഈ ഒരു ഭാഗത്ത് മുറിഞ്ഞ് പോയതാണ്. പിന്നുള്ള കാരണം ഇതിൻ്റെ ഈ ക്യാബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. എങ്ങനെയാണ് സിസ്റ്റം? ഈ കാണുന്ന സൈലൻസറാണ് നമ്മൾ വെൽഡ് ചെയ്ത് കണ്ട് സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ കട്ടായി പോയിരുന്നത്. അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു എൽബോ സെറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ എൽബോ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പ്ലേറ്റ് വെച്ച് 4 ഹോൾ കൊടുത്തിട്ട് അങ്ങനെയാണ് സെറ്റിങ് കാര്യങ്ങളും. പിന്നെ ഈ ഭാഗത്ത് കറക്റ്റ് ബോണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇത്രയും ഭാഗം ഫുൾ സെറ്റാക്കി പക്കാക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി കേട്ടോ. അപ്പോൾ ത്രോട്ടിൽ ബോഡി ഏതായിരിക്കുന്നുണ്ടെന്ന് ഓരോ ടീമും പിന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ത്രോട്ടിൽ ബോഡി. ഇത് ഈ ഒരു ടൈപ്പ് ത്രോട്ടിൽ ബോഡി എടുത്താൽ ഇപ്പോൾ ആർക്കും ഇത് ഫിറ്റ് ചെയ്യാന്നല്ല. കാരണം ഈ ക്ലാമ്പും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ സെറ്റായി ഫിറ്റ് ചെയ്യുക. അതെല്ലാം ഇങ്ങനത്തെ ത്രോട്ടിൽ ബോഡി റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റായി സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ ഏത് സൂട്ടാക്കാന്നല്ല കേട്ടോ, ഏത് ത്രോട്ടിൽ ബോഡി നമുക്ക് സൂട്ടാക്കുക. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഈ ക്ലാമ്പ് ഉണ്ടാകുമ്പോൾ ആർക്കും സെറ്റ് ചെയ്യുക. അതായത് മറ്റ് ക്ലാമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ബോഡിക്ക് തുറച്ചിട്ട് അതിന് ക്യാബിൾ ചെയ്തിട്ടാണ് ചെയ്യൽ. അതിൻ്റെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെയ്യൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ത്രോട്ടിൽ ഓപ്പൺ വരുന്നത് ബാക്ക് സൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് വരുന്നത് ഇതിക്ക് ഈ ഒരു ക്ലാമ്പും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ബോഡിക്ക് ചെയ്യുമ്പോൾ അത്ര ടൈറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇത് നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് നിന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാബിൾ ഏതാ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ ക്യാബിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാബിളിൽ ഇത് ഓട്ടോറിഷൻ്റെ ഗിയർ സിഫ്റ്റർ ക്യാബിളാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു ക്യാബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറേ ടീം കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ആ ലെവലിലേക്കാണ്. അതായത് ഓട്ടോറിഷൻ്റെ ക്യാബിളാണിത്. പിന്നെ അതിൽ ഞാൻ ആൾട്ടർ ചെയ്തിട്ടുള്ളത് അത് കസ്റ്റം ചെയ്തിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വാസറും കാര്യങ്ങളും വെച്ച് വേറെ രീതിക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇതൊരു ഞെട്ടാണ്, ഇതുണ്ടോ ബോൾട്ടാണ്. ഇത് നമുക്ക് തിരിക്കാം. അതായത് ഉള്ളിൽ എനിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ ഈ ഒരു ക്യാബിളിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഉണ്ടോ, ഇവിടെ ഞാൻ കട്ടാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വേറെ പീസാട്ടത്, അതായത് ഇതിനകത്ത് കയറിയിരിക്കുന്ന ഈ ബോൾട്ടിൻ്റെ സെയിം ആയിട്ടുള്ള ഒരു പീസാണ്. അത് രണ്ട് ഞെട്ടിട്ടിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഈ റോള് വരുന്നതിലേക്ക് ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ള കേട്ടോ. ഈ രണ്ട് ഞെട്ടുമ്മേ ടൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ ഇവിടെ വരുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസ് നമ്മൾ ത്രോട്ടിൽ ബോഡിയിൽ ഇതിൽ കണക്ട് ചെയ്യുന്ന പീസാണ്. ത്രോട്ടിൽ ബോഡിയുടെ ഈ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ഉള്ള ഓപ്ഷൻ ഇല്ലാത്ത, അതായത് കേബിളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പീസ് വെച്ചാൽ മതി. ഇതുണ്ടോ, ഇത് ചെറുതും വലുതൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഓട്ടോ ഷോർ ഷോപ്പ് ഷെയ്ക്കളുടെ അങ്ങനെയുള്ളതിലൊക്കെ കിട്ടുട്ടോ ഈ ഒരു ഭാഗം. അപ്പോൾ അത് സെറ്റ് ചെയ്താലും മതി. അപ്പോൾ കേബിളിനെ കുറിച്ച് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ കേബിൾ ഏത് സൂട്ടാക്കുക, നമുക്ക് കേബിൾ ഈ ഒരു പീസും ഔട്ടറും ഇന്നറും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വെച്ച് ചെയ്യാൻ നമുക്ക് സെറ്റ് ചെയ്യാന്നല്ല കേട്ടോ. ഇത് വെച്ചുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഐഡിയക്ക് ചെയ്യുക. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേസ്റ്റ് ബോണ്ട് അതുപോലെ അറാൾഡേറ്റ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് പേസ്റ്റ് നമുക്ക് സെൻറ്ററിൽ ഇടാൻ, അതുപോലെ അറാൾഡേറ്റ് ഇതിൻ്റെ ഹോൾ അടക്കാൻ, അതായത്
throttle board, ear bagam with a hole in garring like a RL date, MC mix either under it to Atacuna Lato. MC take a turn in the Nigri, Chelpum, Parnival and Jansen, the RL date will mix it on Arbang Pangan and a throttle builder garring like a door. Where is the throttle set to the door? The throttle and ear bagam back circuit and shamble. The throttle open and goes in back circuit under the ear throttle. Upon another throttle lambo, number is in the mold. Ear connection ഇല്ലാന്ന് ഉണ്ടെങ്കിൽ നേരെ ബോഡിക്ക് കണക്ഷൻ കൊടുക്കുന്ന ടൈമിൽ കേബിൾ ടൈറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ത്രോട്ടിൽ എടുക്കുമ്പോൾ ഇങ്ങനെ കണക്ഷൻ ഉള്ള ത്രോട്ടിൽ എടുക്കുക പിന്നെ ഈ ത്രോട്ടിന് ഒരു മെച്ചെന്ന് പറഞ്ഞത് ഇതിൻ്റെ നാല് ഹോളും കറക്റ്റ് ആയിട്ടാണ് അതായത് സമചതുരത്തിലാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേറ്റ് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നുള്ള കേട്ടോ അതുപോലെ ഇതിനു മുമ്പ് ഒരു ത്രോട്ടിലാണ് ചെയ്തിരുന്നു ഒരു ഒരു ബോൾട്ടറ്റേക്ക് കുറച്ച് ലെങ്ത് കൂടിയിട്ട് കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എടുക്കുമ്പോൾ ഏകദേശം ഈ ലെവലിലേക്കുള്ള എടുക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് സൗണ്ട് കറക്റ്റ് ആവണം അതായത് ഇത് ഓപ്പൺ അല്ലാത്ത ടൈമിൽ സ്റ്റോക്കിൻ്റെ സൗണ്ട് കറക്റ്റ് ആവണം ഫിറ്റ് ചെയ്ത മൈലേജ് ഷോട്ട് വരുമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവരോടുള്ളതാണ് അതായത് ഇത് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഭാഗത്ത് ലീക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മൈലേജ് ഷോട്ട് വരും കാരണം അത് ഓപ്പൺ ആയിക്കുന്ന ടൈമിൽ ചെറിയ വൈരേഷൻ വരും മൈലേജിൽ അതായത് കറക്റ്റ് ഫോഴ്സിലാണ് ഇതിൽ വരുന്നത് സ്റ്റോക്ക് സൈലൻസിൽ കൂടെ എല്ലാം ഔട്ട് പോണത് ഇപ്പം ഇത് ഫുള്ള് പക്കായിട്ട് വെൽഡിങ്ങും കാര്യങ്ങളും അതുപോലെ ഈ ത്രോട്ടിൽ ബോഡിയും ഈ സീൽഡും കൂടെ അതായത് പ്ലേറ്റും കൂടെയുള്ള കണക്ഷനും കാര്യങ്ങളും പക്കയെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ ലീക്കും കാര്യങ്ങളും എടുക്കില്ല അതല്ല അതിനുള്ളിൽ ലീക്ക് എടുക്കേണ്ടതെന്ന് ഇവിടെ പാക്കിങ്ങും കാര്യങ്ങളും വെക്കുക അതിൻ്റെ സെറ്റിംഗ് ഉണ്ടോ ഇത്ര സെറ്റായിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ വരുന്ന ത്രോട്ടിലിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ ഞാൻ അടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ അതായത് സ്റ്റോക്ക് എക്സ്ക്ലൂസീവ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ വിശേഷത്തിലാണ് ഇത് വർക്ക് ചെയ്യുക അപ്പോൾ മാനുവൽ ഇത് ക്ലോസ് ചെയ്ത ടൈമിൽ അങ്ങനെയാണ് വർക്ക് ചെയ്യുക ഫ്രണ്ടിൽ നിന്ന് കണക്ഷൻ വന്ന് നേരെ ഇതാണ് സ്റ്റോക്ക് സൈലൻസർ വരെ അതിൽ കൂടെ ഔട്ട് പോകും അപ്പോൾ അതിലൊരു വേരിയേഷനും വരില്ല ഈ ഒരു മുതൽ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞത് ഫിറ്റിംഗ് കറക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ മൈലേജ് ഷോട്ടും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എക്സൈസിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ അടി ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഇതുണ്ടോ അത്യാവശ്യം പക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് അടിക്ക് താഴ്ന്നിട്ടോ അതായത് സൈലൻസിൻ്റെ ഒപ്പായിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് അടി തട്ടുന്ന പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത്രയും പക്കായിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതടിയിൽ നൈ കാണുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കേബിളിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് പറഞ്ഞത് നമ്മളെ ടാങ്കിലേക്ക് പോകുന്ന കണക്ഷൻ അല്ലേ ആ ഒരു ഹോളിൽ കൂടെയാണ് അത് കൊടുത്തിട്ടുള്ളത് അതെന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ത്രോട്ടിൽ ബോഡി വന്ന് കിടക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് ഓവറായിട്ട് ബെൻഡാക്കിയിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്കിൻ്റെ കൂടെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ടൈറ്റും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അത് ഇതിനകത്ത് കൂടെ കൊടുത്തിട്ട് ഫ്രണ്ടിക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ അതായത് ഈ കേബിളിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലത്തുള്ളൊരു ടൈറ്റ് ചെയ്യുന്ന ഒരു ബോൾട്ടിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ അത് ഇതിനകത്ത് കയറ്റിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ സെൻട്രൽ ലോക്കിൽ നമ്മൾ ആൾട്ടർ ചെയ്യുന്ന ആ ഒരു പീസിൻ്റെ സ്ക്രൂവും കാര്യങ്ങളും ആരും സെറ്റ് ആവുക വരുന്നത് അതുപോലെ ഇത് അതൊരു ബെൻഡാക്കിയിട്ട് ഒരു റാഡി അതിൽ കയറ്റിയിട്ടില്ല കേട്ടോ ഒരു കമ്പി ജസ്റ്റ് ബെൻഡാക്കിയിട്ട് ഇതിനകത്ത് കയറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വലിച്ച് കണ്ടത് ഇങ്ങനെ ഇടാമെന്നല്ല കേട്ടോ ഉണ്ടോ ഇതിനകത്ത് കയറ്റിടാം അപ്പോൾ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്താ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് ഭാഗത്താകുമ്പോൾ നമുക്ക് ടൈറ്റ് വരുന്ന പുസ്കും കാര്യങ്ങളും ലൂസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ല പിന്നെ ഇവിടെ സ്ക്രൂ ചെയ്തിട്ടാണ് ഈ ക്യാമ്പ് ഞാൻ എൻ്റെ റൈഡിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും സെറ്റ് ചെയ്യുക പക്ഷേ എന്താ വെച്ചാൽ ടൈറ്റ് വരും കാരണം ഓൾറെഡി അവിടെ ഒരു ബെൻഡ് ഉണ്ട് പോരാതെ ഇവിടുന്ന് വന്നിട്ട് വേറെ എക്സ്ട്രാ ബെൻഡും കൂടെ വരുമ്പോൾ അത് ഓവർ ടൈറ്റും കാര്യങ്ങളും വരാം അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ ഞാൻ എൻ്റെ വർക്കിംഗ് കാണിച്ചാ അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്താണ്ട് സൗണ്ടും കാര്യങ്ങളും കാണിച്ചു കേട്ടോ ഫസ്റ്റ് ടൈം നോർമലായിട്ടുള്ള ആ സൗണ്ട് കാണിച്ചു തരാം അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ നോർമൽ സൗണ്ട് കേട്ടോ അതിനുശേഷം ത്രോട്ടിൽ ത്രോട്ടിൽ ഫുള്ളായിട്ട് ഓപ്പൺ ആവില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം ഓപ്പൺ ആവുള്ളൂ അപ്പോൾ ഞാൻ വിട്ടെന്ന് കാണിച്ചു തരാം ഇത് പിടിച്ച ത്രോട്ടിൽ ബോഡി ആകുമ്പോൾ അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളും അത് കട്ടവും കിട്ടും കേട്ടോ ഞാൻ കെയർ നിന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് കെയർ നിന്നിട്ട് ജസ്റ്റ് കാണിച്ചത് കേട്ടോ അത് വലിച്ചിടാനും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കേട്ടോ പിന്നെ കുറച്ചും കൂടെ വലിക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് കൂടെ ഇതിനുണ്ട് ഇതുണ്ടോ അപ്പോൾ അത് മൊത്തമായിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ
പിന്നീട് ഈ ത്രോട്ടിൽ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാത്തത് എന്താ വെച്ചാൽ ആ ത്രോട്ടിൽ മുക്കാ ഭാഗം ഓപ്പൺ ആയിക്കുമ്പോൾ പ്ലേറ്റ് മേൻ അടിച്ചിട്ട് ആ സൗണ്ടിൽ വ്യത്യാസം വേറെ കാണിക്കുന്നില്ല കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കുറച്ചും കൂടെ അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊക്കി വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വീഡിയോ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പേര് പറഞ്ഞാൽ പോസ്റ്റ് ഒക്കെ ഓഫീഷ്യൽ എന്നുള്ള അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ റിപ്ലൈ തരാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.